നമസ്കാരം. ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ ആർക്കും ഇതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ചിലർ പറയുന്നത് എനിക്ക് ആത്മീയ അനുഭൂതി ഉണ്ടായിട്ടുണ്ട്, മറ്റു ചിലർ പറയുന്നു ഞാൻ ദൈവത്തെ നേരിൽ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വ്യക്തിപരമായ അനുഭൂതികളാണ്. ഇതിനെ സയൻസുമായി ബന്ധപ്പെടുത്തി തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇപ്പോൾ ഗൂഗിളിന്റെ ഒരു മുൻ മേധാവി പറയുന്നത് കാലത്തിന് അനുയോജ്യമായ ഒരു ദൈവത്തെ ലാബിൽ നിർമ്മിക്കുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് മോ ഗൗഡാട്ട്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് സിലിക്കൺ വാലിയിലെ ഏറ്റവും ബുദ്ധിമാനായ ഒരു ടെക് ഗുരു എന്നാണ്. 2007 അദ്ദേഹം ഗൂഗിളിൽ ചേരുന്നത്. UKയിലെ ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഗൂഗിൾ ജോലി നോക്കിയ അദ്ദേഹം പിന്നീട് ആ ഗൂഗിൾ എക്സിൽ നിന്നും രാജിവെച്ചു പോയി. ആ രാജിവെച്ചു പോകുന്നതിന് മുൻപായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഗൂഗിളിന്റെ ദൈവത്തെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. ഗൂഗിളിൽ അദ്ദേഹം നേരിട്ട് കണ്ട ചില കാര്യങ്ങളാണ് മോ പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ കമ്പനിയുടെ രഹസ്യ പദ്ധതികളിലൊന്നിലേക്ക് വെളിച്ചം വീശിയിരിക്കുകയാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മോ പറയുന്നത് ശരിയാണെങ്കിൽ 1991 ടെർമിനേറ്റർ 2 എന്ന സിനിമയിൽ കണ്ട് ഭയന്നത് പോലെയുള്ള ഒരു നിർമ്മിത ബുദ്ധിയുള്ള സൃഷ്ടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഗൂഗിൾ ഗവേഷകർ. ഗൂഗിളിന്റെയും ഫേസ്ബുക്കിന്റെയും രഹസ്യ പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങൾ അധികം ആർക്കും അറിയില്ലെന്ന വാദം നേരത്തെ തന്നെ നിലനിൽക്കുന്നതുമാണ്. ഗൂഗിളിന്റെ ലാബിൽ താൻ കണ്ടത് ഒരു അത്ഭുതം തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ രഹസ്യ പദ്ധതി ഇപ്പോൾ മുന്നോട്ട് പോകുന്ന വേഗം മാത്രം വെച്ച് പ്രവചിച്ചാൽ മനുഷ്യരാശി ഒരു ദൈവത്തെയാണ് സൃഷ്ടിച്ചു വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ടെർമിനേറ്റർ 2 എന്ന സിനിമ നമ്മൾ കണ്ടതാണ്, എന്തിനേറെ പറയുന്നു. രജനീകാന്ത് അഭിനയിച്ച എന്തിനൻ എന്ന സിനിമ അതും കണ്ടതാണ്. ഈ സിനിമകൾ ഒക്കെ പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയേക്കാൾ മറികടന്ന് മനുഷ്യൻ നിർമ്മിക്കുന്ന ആർട്ടിഫിഷ്യൽ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള യന്ത്രങ്ങൾ മാറാനുള്ള സാധ്യതയെക്കുറിച്ചാണ്. മോയും പറയുന്നത് അതുതന്നെയാണ്. മോ ഗൗഡാട്ട് ഗൂഗിളിന്റെ ലാബിൽ നേരിട്ട് കണ്ട് ആ ദൈവത്തെ ഉൽപ്പാദിപ്പിക്കുന്ന രീതി, അത് റോബോട്ടിന്റെ രൂപത്തിലുള്ള പ്രാഥമികമായിട്ടുള്ള രൂപമാണ്. രണ്ട് കൈകളുണ്ട്, ആ കൈകൾ കൊണ്ട് പന്തെടുക്കാൻ കഴിയുന്ന പ്രാഥമിക സ്റ്റേജ് ആണ് താൻ കണ്ടത്. ഈ പന്തിന് പകരം എന്തിനേയും എടുക്കാൻ ശേഷിയുള്ള എന്തും പ്രത്യക്ഷപ്പെടുത്തി തരാനുള്ള ഒരു യാന്ത്രികമായി AI ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഒന്നായി ദൈവത്തെ വാർത്തെടുക്കുകയാണ് ഗൂഗിളിന്റെ ലാബിൽ ചെയ്യുന്നതെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അദ്ദേഹം നേരിൽ കണ്ട കാര്യമാണെന്നും പറയുന്നു. ഈ റോബോട്ടിക് കരങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്ത കാര്യങ്ങൾ പഠിച്ചെടുക്കണമെങ്കിൽ കുട്ടികൾക്ക് 2 വർഷം തന്നെ വേണ്ടിവരും. അപ്പോഴാണ് തനിക്ക് മറ്റൊരു തിരിച്ചറിവുണ്ടായത്. ഈ റോബോട്ടിക് കരങ്ങൾ അവയുടെ ശൈശവാവസ്ഥയിലാണ്, പക്ഷേ മനുഷ്യ കുട്ടികളെക്കാൾ 10 മടങ്ങ് വേഗത്തിൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശേഷിയുള്ളതാണ് ഈ കുട്ടി യന്ത്രങ്ങൾ. യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും മോ പറയുന്നുണ്ട്. ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഈ സങ്കല്പം എന്നും ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ മനുഷ്യനെ കടന്ന് ദൈവത്തെ കടന്നു പോകുമെന്നാണ് പറയുന്നത്. മനുഷ്യന് അതിനെ റദ്ദ് ചെയ്യാൻ പറ്റാത്ത ഒന്നായി മാറും. ഇത് മനുഷ്യരാശിയെ അടക്കി ഭരിക്കുന്ന ഒന്നായി മാറുമെന്നും അദ്ദേഹം വ്യക്തമായ സൂചന നൽകുന്നു. കാരണം അദ്ദേഹം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാവിയെക്കുറിച്ച് കൃത്യമായി തന്നെ പ്രവചിക്കുന്നു. അത്തരമൊരു ദൈവം ആധുനിക കാലത്ത് അവതരിച്ചാൽ അത് മനുഷ്യരാശിയെ കടന്നു പോകും. മനുഷ്യന് പിന്നെ അതിനെ പിടിച്ചു നിർത്താൻ സാധിക്കാത്ത, അതിന് തോന്നുന്ന പോലെ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് അദ്ദേഹം പ്രവചിക്കുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ലോക കോടീശ്വരനും ആധുനിക ടെക്നോളജിയുടെ മുന്നേറ്റത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഇലോൺ മസ്കും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു സൂചന നൽകിയിരുന്നതായി വാർത്തകളുണ്ട്. AI കേന്ദ്രീകൃത സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കമ്പനികളിലൊന്നാണ് ഗൂഗിൾ. അളഞ്ഞ വാതിലുകൾക്ക് പിന്നിൽ നടക്കുന്ന ഗവേഷണ പരീക്ഷണങ്ങൾക്ക് നേരിട്ട് സാക്ഷ്യം വഹിക്കാൻ സാധിച്ച ആളുകളിലൊരാളാണ് മോ. ഇതിൽ എന്താണ് അപകടമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. AIക്ക് മനുഷ്യരുടെ ഇടപെടലില്ലാതെ സ്വയം പ്രവർത്തിക്കാവുന്ന അവസ്ഥയിലെത്താൻ സാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ കാര്യങ്ങളൊന്നും മനുഷ്യരുടെ നിയന്ത്രണത്തിൽ നിൽക്കില്ല. ഈ മാറ്റങ്ങൾ പിന്നീട് ഒരിക്കലും പിൻവലിക്കാനോ റദ്ദു ചെയ്യാനോ മനുഷ്യരെ കണ്ട ആവില്ല. ടെർമിനേറ്റർ സിനിമകളിലും മറ്റും കണ്ടതിൽ സമാനമായ ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് മോ നൽകുന്ന മുന്നറിയിപ്പ്. AI എന്തുകൊണ്ടാണ് വളരെ സ്മാർട്ടായിട്ടുള്ളവർ കണ്ടില്ലെന്ന് നടിക്കുന്നതെന്ന് ചോദിച്ചാൽ, സ്മാർട്ടായിട്ടുള്ളവർ കരുതുന്നത് കമ്പ്യൂട്ടറുകൾക്ക് ഒരിക്കലും അവരോടൊപ്പം സ്മാർട്ടാകാനാവില്ല എന്നാണ് അവരുടെ വിശ്വാസം എന്നാണ് എൻ്റെ തോന്നൽ. എന്നാൽ ഇത് അഹങ്കാരമാണ്, ഉറപ്പായും തെറ്റുമാണെന്നാണ് മസ്ക് പറയുന്നത്. AI മനുഷ്യരെക്കാൾ വളരെയധികം സ്മാർട്ടാകുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ തന്നെ അങ്ങനെ സംഭവിക്കുമെന്നും മസ്ക് ഭയപ്പെടുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.